ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്നിയ പിതാക്കന്മാരെ, വന്നിയ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, നമ്മുടെ കോൺഫറൻസ് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ രണ്ടാമത്തെ ദിവസവും വൈകുന്നേരത്തേക്ക്, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവസാന ദിവസത്തേക്ക് കാനോനിക്കലി പറയുകയാണെങ്കിൽ എത്തിയിരിക്കുകയാണ്. സന്ധ്യാ നമസ്കാരത്തോടെ മട്ടും ഭാവവും ഒക്കെ അല്പം മാറിയിരിക്കുന്നു. ഒരു ചാപ്പലിൻ്റെ രൂപം, ഒരു കോൺഫറൻസ് സെൻ്റർ എന്നുള്ളതിനേക്കാൾ ഒരു ചാപ്പലിൻ്റെ രൂപത്തിലൊക്കെ വന്നിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം ചർച്ച ചെയ്യുവാൻ, ചിന്തിക്കുവാൻ, ഓർത്തഡോക്സ് റെസ്പോൺസസ് ഇൻ എൻ ഇൻക്രീസിംഗ്ലി ഇന്റർഫെയ്ത്ത് വേൾഡ്, ബിയോണ്ട് ദ ബൗണ്ടറീസ്. അവിടെ ഇന്റർഫെയ്ത്ത് ഡയലോഗ്, ഇന്റർഫെയ്ത്ത് അണ്ടർസ്റ്റാൻഡിങ്, അതിനുള്ള സാധ്യതകൾ, അവിടെ ഒരു ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവ് അതെന്താണ്, ഇതാണ് അല്പസമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ട്രഡീഷണലി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇന്റർഫെയ്ത്ത് ഡയലോഗിനെ കുറിച്ച് ഇഷ്ടംപോലെ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. നമുക്കറിയാം ദ ടേം ഇന്റർഫെയ്ത്ത് ഡയലോഗ് റെഫേഴ്സ് ടു കോപ്പറേറ്റീവ്, കൺസ്ട്രക്റ്റീവ് ആൻഡ് പോസിറ്റീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഫെയ്ത്ത്സ്, ഡിഫറെൻറ്റ് ഈവൻ യുനോ റിലീജിയസ് എക്സ്പീരിയൻസ് ആൻഡ് സോ ഓൺ. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഒത്തിരി പറയാൻ നോക്കും. എന്നാൽ ഒരു ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവ്, ഒരു ഓർത്തഡോക്സ് ചർച്ചിന് ഒരു ഇന്റർഫെയ്ത്ത് ഡയലോഗിൽ എന്താണ് ഡിസ്റ്റിങ്റ്റീവായിട്ട് ചെയ്യുവാനുള്ളത്, നമ്മുടെ റോൾ എന്താണ്, ഇത് നമുക്ക് അല്പം കൂടെ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഡി ടി എച്ച് തീസിസിൽ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുവാൻ ശ്രമിച്ചത് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്, ഇറ്റ്സ് പെർസ്പെക്റ്റീവ്സ്, ഹൗ വി ഡെവലപ്ഡ് എ നാഷണൽ ദ സെയിം ടൈം എൻ ഓറിയൻ്റൽ തിയോളജിക്കൽ സ്റ്റാൻഡ് പോയിൻ്റ്. 2000 വർഷം നമ്മൾ പറയുമ്പോൾ അത് തോമസ് ലീഗ ആദ്യം ഗുജറാത്തിൽ വന്നാലും കൊള്ളാം, കേരളത്തിൽ വന്നാലും കൊള്ളാം, ഇവിടെ ഉണ്ടായ ഈ സമൂഹത്തിനെ നമുക്കിതുവരെയുള്ള നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം എന്തായിരുന്നു, മറ്റ് മതങ്ങളോട് നമ്മൾ എങ്ങനെയാണ് സഹവർത്തിത്വത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, വാട്ട് വാസ് അവർ സ്റ്റൈൽ ആൻഡ് അപ്രോച്ച്. വി ആർ വെൽ ക്രിട്ടിസൈസ്ഡ് ബൈ ദ കൊളോണിയൽ ഇവാഞ്ചലിക്കൽ പ്രീച്ചേഴ്സ് അല്ലേ. 16 മുതലുള്ള 100 വർഷത്തിലുള്ള ആളുകൾ ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്ത, ഇന്നും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സെൻ്റ് തോമസ് കമ്മ്യൂണിറ്റി അതിങ്ങനെ അടച്ചു വെച്ചു, ഒരാർക്കും ഒന്നും കൊടുത്തില്ല. ഞങ്ങൾ വന്നിട്ടാണ് ഇവിടെ ഒരു ഗോസ്പലൈസേഷൻ നടത്തിയത്, കൺവേർഷൻ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് നമ്മൾ നോക്കേണ്ടത്, വി സ്റ്റിൽ ഡോണ്ട് നോ ക്ലിയർലി വാട്ട് വാസ് അവർ പാസ്റ്റ്. ഈ 10-16 നൂറ്റാണ്ട് ഇവിടെ നിലനിന്ന ഒരു സഭ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതമുണ്ട്, അതില്ലെന്ന് ആര് പറഞ്ഞാലും നമുക്ക് സമ്മതിക്കാനൊക്കെയില്ല. അവിടെ ഹൗ വി വർ ഇൻ്റർമിംഗ്ലിംഗ് വിത്ത് അതേഴ്സ്, വാട്ട് വാസ് അവർ പൊസിഷൻ, ഹൗ വി വർ റെസ്പെക്റ്റഡ്, ഇതൊക്കെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളാണ്. സെൻറ് തോമസ്, ദ സോ കോൾഡ് സെൻറ് തോമസ് കമ്മ്യൂണിറ്റി, മാർത്തോമൻ സമൂഹം, അത് എങ്ങനെയാണ് മറ്റു മതങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത്. വളരെ എടുത്തു പറയാവുന്ന ചില പോയിൻറ്സ് നമ്മൾ കണ്ടിട്ടുള്ളത്, വി നെവർ വിഷ്ഡ് ഓർ വാണ്ടഡ് ടു ബി എൻ ഏലിയനേറ്റഡ് കമ്മ്യൂണിറ്റി, റാദർ വി വർ ഇൻക്ലൂസീവ്. നമ്മൾ പറയുന്നു കുടുംബ വെച്ച് കെട്ടിയ വൈദികരുണ്ടായിരുന്നു പോർച്ചുഗീസുകാരോട് വരുന്നതിന് മുമ്പുള്ള പ്രീ ഡയംബർ ടൈമിൽ എന്ന് നമ്മൾ ഉദാഹരണത്തിന് പറയുന്നുണ്ട്. കൾച്ചറലായിട്ടുള്ള ഒത്തിരി ഇൻ്റർമിംഗ്ലിംഗ് ഉണ്ട്, കാരണം നമ്മുടെ സമൂഹത്തിൽ തന്നെ മറ്റുള്ളവർ പഠിച്ചിട്ടുള്ളപ്പോഴേ
പുറത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ സെൻറ്റ് തോമസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എടുത്തു പറഞ്ഞ് പഠിച്ചിട്ടുള്ളതും പേപ്പേഴ്സും ഒക്കെ വന്നിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം നിലനിർത്തുമ്പോൾ തന്നെ ഒരു കൾച്ചറൽ എക്സലൻസ് മറ്റ് സമൂഹങ്ങളുമായിട്ട് ഒന്നിച്ച് നിലനിന്ന് അതിൽ ഒരു ഒരു സ്പെഷ്യൽ ലീഡർഷിപ്പ് ആ വിധത്തിൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളതാണെങ്കിലും ഒന്ന് പറയാണ്, ഉദാഹരണത്തിന് ക്രിസ്ത്യാനി തൊട്ടാൽ ശുദ്ധം വരും എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നൊരു കാലമുണ്ടായിരുന്നു എന്ന് പറയുന്നു. നാട് നന്നാക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമായിരുന്നു, നല്ല കച്ചവട സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ കാലം ചെയ്ത് മാത്യുസ് തുതിയൻ ബാവ എപ്പോഴും പറയാറുണ്ട്, തിരുമേനിയ ചെറുപ്പത്തിലെ ഒന്നാന്തി കയറാൻ പലരും വിളിച്ചുകൊണ്ട് പോകും. We were, or rather I would say that we are still, on it and respected by others. ഇപ്പോഴത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പിന്നീട് ഒന്നുകൂടെ ഒന്ന് വരാൻ സമയം അനുവദിക്കുന്നതനുസരിച്ച്. അപ്പം അങ്ങനെ ഒരു 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 പശ്ചാത്തലം നമുക്കുണ്ട്. ആ പശ്ചാത്തലം നമുക്കുണ്ടായതിൻ്റെ ഒരു വലിയ കാരണമെന്ന് പറയുന്നത്, ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാനല്ല, മറിച്ച് ഭംഗിയായ ഒരു ജീവിതം നമ്മൾ നയിക്കുകയും അത് കാണുന്നതിലൂടെ മറ്റുള്ളവരാൽ മറ്റുള്ളവർ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ളൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് പറയാൻ കഴിയും. വി ആർ നോട്ട് ദാറ്റ് മൈനോറിറ്റി, അറ്റ്ലീസ്റ്റ് ഇൻ കേരള. നമുക്ക് ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഇത്രയും നാളത്തെ ഒരു ചരിത്രവും ഒക്കെ നമുക്കുണ്ട്. ഇത്ര വലിയ വേലിയേറ്റങ്ങൾ കാത്തലിക് ചർച്ചിൻ്റെ എല്ലാം ഉണ്ടായിട്ടും മറ്റ് ഇവാഞ്ചലിക്കൽ ചർച്ചസിൻ്റെയും അല്ലെങ്കിൽ കൊളോണിയൽ പ്രോട്ടസ്റ്റൻറ്റ് പവേഴ്സിൻ്റെയൊക്കെ ഉണ്ടായിട്ടും നമ്മളൊരു നല്ല കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനും വിമർശിക്കാനും ഒക്കെ പറയുമ്പോൾ പറയാം, നമ്മൾ എന്നും എന്നും ഡേ ബൈ ഡേ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതെയാകും, കാണാതെയാകും, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെയും കൂടെ, അതൊക്കെ നല്ലതാണ്, സ്റ്റിൽ റൂംസ് ആർ ദെയർ, അതല്ലെന്ന് പറയുന്നില്ല, അതിലേക്ക് ഒന്ന് ഞാൻ വരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം നമുക്കൊരു സെൽഫ് എക്സ്റ്റീം ആവശ്യമാണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണ്. നമ്മുടെ പൂർവികരെ ചീത്ത വിളിക്കുന്ന, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, വിധത്തിലുള്ള അവരൊക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ചു, അവരൊന്നും ആർക്കും കൊടുത്തില്ല. അവർ കൊടുത്തില്ല എന്ന് പറയുമ്പോഴും നമ്മളോടൊന്നും ഇന്നും ആർക്കും ഒട്ട് കൊടുക്കാൻ തയ്യാറാവുന്നുമില്ല, അതാണ് മറുവശം. അതുകൊണ്ട് ഈ ഇൻ്റർഫെയ്ത്ത് ഡയലോഗിൽ ഒരു ഓർത്തഡോക്സ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് തന്നെയാണ്. കാരണം ഡയലോഗിനെ കുറിച്ച്, ഇൻ്റർഫെയ്ത്ത് ഡയലോഗിനെ കുറിച്ച് അല്ലെങ്കിൽ റിലിജിയനെ കുറിച്ച് തന്നെ പറയുമ്പോൾ പറയുന്നത്, റിലിജിയൻ ഈസ് കൾച്ചർ ഇൻ പാർ എക്സലൻസ്. ഒരു സംസ്കാരത്തെ എങ്ങനെ ദിശാബോധത്തോടെ നയിക്കാനൊക്കും അതിനു വേണ്ടിയുള്ള സംഘടിത പ്രസ്ഥാനമാണ് മതങ്ങൾ. കുറപ്പേരെങ്കിലും സെമിനാരിയിൽ, രണ്ട് സെമിനാരികളിലുമായിട്ട് റിലിജിയൻ്റെ ക്ലാസ്സുകളിൽ എൻ്റെ ക്ലാസ്സുകളിൽ എത്തിയിട്ടുള്ളവരുണ്ട്. മതത്തെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ ഒരു തന്നെ, ജീവനുള്ള ഒരു സമൂഹം, റിലിഗേറെ എന്ന് പറയുന്നത് കറ്റ കെട്ടുന്നതിനോടാണ് ഉപമിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നന്മയിലേക്ക് വേണ്ടിയുള്ള ഒരു സംഘടിത ശ്രമമാണ്. ആ ഒരു സംഘടിത ശ്രമത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അതിൻ്റേതായ ഒരു മഹത്വത്തിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഇനി അതിനെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതിനെ കണ്ടുകൊണ്ട്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആരൊക്കെ എപ്പോൾ കടന്നു വന്നാലും, ഞങ്ങൾ ഒരു ടേബിൾ ഡിസ്കഷനിൽ ഇവിടുത്തെ ചർച്ചകൾക്ക് ശേഷം ടേബിൾ കോഫി കുടിക്കുമ്പോഴൊക്കെ ചോദിച്ച, ഞങ്ങൾ പരസ്പരം ചോദിക്കുകയായിരുന്നു, നമ്മളോട് കൺവേർട്ട് ചെയ്യരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല, നമ്മൾ കൺവേർട്ട് ചെയ്താൽ ആരും നമ്മളെ തൂക്കിക്കൊല്ലത്തുമില്ല, നമുക്കങ്ങനൊരു പോളിസി ഇല്ല, നയമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൺവേർട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതെ, ഒന്ന് ഷോ അവർ ലൈഫ്, അത് കണ്ടുകൊണ്ട് അട്രാക്റ്റഡായിട്ട് വരുന്നവരെ സ്വീകരിക്കാനുള്ള സംവിധാനം, സ്റ്റിൽ ദർ ഈസ് റൂം, സ്റ്റിൽ ദർ ഈസ് എന്താണ്, ലീഗലി ദർ ആർ റൂം. ഞാൻ ഗാന്ധി നഗറിൽ തന്നെ
മോദി അന്ന് സി എം ആയിട്ടിരിക്കുമ്പോൾ ഗാന്ധിനഗർ പള്ളിയിലെ കൺവേർട്ട് ചെയ്തതിനു ശേഷം കല്യാണം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ മിക്കവാറും ആളുകളെല്ലാം ഹിന്ദുസുമായിരുന്നു, മലയാളി ഹിന്ദുസ് ഒത്തിരിയുണ്ട്. അവിടെ അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെ ഇവനെ കുറുപ്പിനെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയാക്കിയിട്ട് അവൻ്റെ കല്യാണമാണ് അവൻ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും നമ്മളെ വരത്തൊന്നുമില്ല. എന്ന് മാത്രവുമല്ല, ഇന്നും നമുക്ക് നല്ല റെസ്പെക്റ്റ് ആൻഡ് ഓണർ. അല്ല, ഒരു ഒരു ചെറിയ ഇവൻ്റ് ഞാൻ പറയാം. കഴിഞ്ഞ ഒക്ടോബറിൽ ഉജ്ജയിനിൽ വെച്ച്, അല്ലെങ്കിൽ ഇൻഡോറിൽ വെച്ച് ഒരു ഇപ്പം നടന്ന കുംഭമേളയുടെ മുന്നോടിയായിട്ടൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. പരിസ്ഥിതി ഭാവാതിരിമേനിയെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ചൗഹാനാണ് ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്, എം പി മുഖ്യമന്ത്രി. ഞാനും ഉണ്ടായിരുന്നു, കാരണം ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെ കോൺഫറൻസ് കൂടിയായിരുന്നു ഇൻഡോറിൽ വെച്ച്. ശനിയാഴ്ചയായിരുന്നു കോൺഫറൻസ്, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ ഇൻഡോർ വലിയ പള്ളിയിൽ, സെൻറ്റ് മേരീസ് പള്ളിയിൽ പരിസ്ഥിതി ഭാവാതിരിമേനി കുർബാന അർപ്പിച്ച് തിരുമേനി ബില ഭോപ്പാലിലേക്ക് ബൈ റോഡ് പോയി. ഞാൻ വൈകിട്ട് ഒരു അഞ്ചുമണിയായപ്പോൾ ഹൈദരാബാദിന് പോകാനായിട്ട് എയർപോർട്ടിലിരിക്കുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ഡിലേ ആണ്. എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്രം കൂടെ നോക്കി ഏതാണ്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ആളാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോഴാണ് ഞാൻ അന്നത്തെ പത്രം ഹിന്ദി ന്യൂസ് പേപ്പർ കാണുന്നത്, ഹിന്ദി ന്യൂസ് പേപ്പർ നോക്കാറില്ല. അപ്പോൾ ചൗഹാനും ഭാവാതിരിമേനിയും ഞാനും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഫ്രണ്ട് പേജിൽ അവരിട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാനാണെന്ന് പറഞ്ഞ ഉടനെ അയാൾ എൻ്റെ കാലിൽ തൊട്ട് വണങ്ങി. അപ്പോഴേക്കും ഞാൻ ചാടി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പറഞ്ഞല്ല, ഇത് ഗുരു ഇരിക്ക്. അപ്പോൾ ഞാൻ ഇരുന്നില്ല, ഞാൻ എഴുതി. അപ്പോഴേക്ക് ഈ ഫാമിലി എല്ലാവരും വന്ന് കാലിൽ തൊട്ടു. നോട്ട് ടു എക്സാജറേറ്റ്, ഒരു വിതിൻ മിനിറ്റ്സ്, ആ വലിയ എയർപോർട്ടൊന്നല്ല ഇൻഡോർ എയർപോർട്ട്, പക്ഷേ ആ എയർപോർട്ടിനകത്ത് നല്ലൊരു ശതമാനം ആളുകൾ, നമ്മൾ ഈ പരിമലയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ക്യൂ നിൽക്കുന്ന പോലെ എല്ലാവരും അവിടെ ക്യൂ നിൽക്കുകയാണ്. ഞാൻ പലയിടത്തും പറയാറുള്ളതാണ്, കേരളത്തിലാണെങ്കിൽ ഒരു മെത്രാച്ചൻ്റെയോ അച്ഛൻ്റെയോ കാല് തൊട്ട് ആരെങ്കിലും വന്നിച്ചാൽ ഉറപ്പാണ് അവൻ ബിവറേജസ് കോർപ്പറേഷൻ എന്നാണ് വരുന്നത്. ബോധമുള്ളവൻ ആരും അല്ല. തിരുവേനിക്ക് ഒരുപാട് കാലമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. ബോധമുള്ള ആരും നമ്മുടെ കാലേ വന്ന് തൊട്ട് മടങ്ങാറില്ല. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സമൂഹം ഉണ്ട്. കുറച്ച് പേരൊക്കെ എക്സ്ട്രീം ഹിന്ദുത്വമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഞാൻ പറയുന്നത് നമ്മളാവശ്യമില്ലാതെ അവരെ പ്രൊവോക്ക് ചെയ്യാൻ പോകല്ല എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രശ്നം ഇവിടെ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ അവരൊന്ന് സംഘടിതമാകുന്നില്ല. എന്തൊക്കെ ചെയ്താലും അവർ സംഘടിതമാകുന്നില്ല. ബട്ട് ദ മോർ വി പ്രൊവോക്ക് ദം, ദ മോർ ദേ ഗെറ്റ് യു നോ പവർ, ബിക്കോസ് ദേ ഗെറ്റ് കളക്റ്റഡ് ദംസെൽസ്. അതുകൊണ്ട് ഡിറക്റ്റ് അതിലേക്കൊരു യുദ്ധത്തിന് പോകുകയല്ല വേണ്ടത്. റാദർ വി ഷോ അവർ മോഡൽ, നമ്മൾ നല്ല ജീവിതം കാഴ്ചവെക്കുക. എനിക്ക് വളരെ അഭിമാനത്തോടെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ ബാഹ്യ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന വൈദികർക്കും പിതാക്കന്മാർക്കും പറയാൻ വെക്കും, എത്ര ആയിരക്കണക്കിന് അല്ലെ എത്ര ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിച്ചു വിടുന്നത് നമ്മുടെ സ്ഥാപനങ്ങളിൽ. ഇപ്പോഴും നമ്മുടെ എല്ലാ സ്കൂളുകളിലും, എനിക്ക് 22 സ്കൂളുകളുണ്ട്, എല്ലാ സ്കൂളുകളിലും ലോർഡ്സ് പ്രെയർ ചൊല്ലിയാണ് ക്ലാസ് തുടങ്ങുന്നത്. അവിടെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ ഒരു വ്യത്യാസമില്ല. ക്രിസ്ത്യൻ സ്റ്റുഡൻസ് നെഗ്ലിജിബിൾ മൈനോറിറ്റിയാണ്, വെരി ഫ്യൂ പെർസെൻറ്റ്. എനിക്ക് തോന്നുന്നു ബോംബെയുടെ ഹൈസ്കൂളിലും സ്കൂളുകളിലെല്ലാം ലോർഡ്സ് പ്രെയർ ചൊല്ലിയില്ലേ രാവിലെ തുടങ്ങുന്നത്. അവർക്ക് ഒരു ഒരു ബുദ്ധിമുട്ടും അവർക്ക് ആർക്കും ഇല്ല. അവർക്ക് നമ്മളെ ആദരിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് ഒന്നൊരു ബുദ്ധിമുട്ട്. പിന്നെ സോറി ഫോർ യൂസിങ് ദാറ്റ് വേർഡ്, കുറച്ച് വട്ടന്മാരെ എന്തെങ്കിലുമൊക്കെ പേരിൽ അവിടെ ഇവിടെയും ബഹളം ഉണ്ടാക്കുന്നുണ്ടാകാം. അത് അൺസഹിക്കബിളായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യാവുന്നേ. അതിൽ മുൻപ് ഈ പിറകത്തുനിന്ന് കേൾക്കുന്നതിന് മുന്നേ വാഴ കെട്ടാൻ പോകേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് കയറി ഒരു പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് പറയാനുള്ളത് ഷോ അവർ ലൈഫ്. ആളുകൾ കടന്നു വരും പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ചെയ്തിരിക്കും. ഒന്ന്, ഒരു ഡയലോഗ് ഓഫ് ദ ഹെഡ്. നമ്മൾ നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ആവശ്യമായിട്ട് വരുന്ന ലീഡർഷിപ്പ് കൊടുക്കാനായിട്ട്, അത് നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, ഈവൺ ഇൻ എ ഹൈലി ഡെവലപ്ഡ് മെട്രോപൊളിറ്റൻ സിറ്റീസ് നമ്മുടെ അത്ര പഠിച്ച ആൾക്കാരെ
റിലീജിയസ് ഫീൽഡിൽ വേറെ കിട്ടാൻ ക്രിസ്ത്യൻസിൻ്റെ അത്ര അർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, പണ്ഡിറ്റ്സോ ഒന്നും അത്ര ഇല്ല. അപ്പോൾ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ലീഡർഷിപ്പ് കൊടുക്കുവാൻ, സോഷ്യൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കുമ്പസാരം പോലെ പറയാം, ഉനായിലെ ഒരു ഒരു ഇഷ്യൂ വന്നു, വേണമെങ്കിൽ ഞാൻ കുറെക്കൂടെ ഒരു ഇൻഡിജനൈസ്ഡായിട്ട് ഗുജറാത്തിൻ്റെ ഒരു ബിഷപ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഓടിച്ചെല്ലാം, ഓടിച്ചെന്ന് വേണേൽ അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാം, അതൊരു ശൈലിയുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ചില ഇമ്പിഡിമെൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പം ചോദിക്കുക, ഇയാളോട് ആരാകട്ട് പോകാൻ പറഞ്ഞു, എന്തിനാ ആളാകാൻ പോയേ, അങ്ങനെ ചോദിക്കാം. പക്ഷേ മറുവശത്ത് അവരോട് വേണമെങ്കിൽ നമുക്ക് താതാത്മ്യപ്പെട്ട് അവർക്ക് ഒരു ലീഡർഷിപ്പ് കൊടുക്കാം, അവരെ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് നയിക്കാം. വലിയ ബേണിങ് ഇഷ്യൂസിലേക്ക് പോയില്ലെങ്കിലും നമ്മുടെ ലോക്കൽ സിറ്റുവേഷൻസിലെങ്കിലും നമ്മുടെ ഈ പൂള്, ഈ കുളത്തിൻ്റെ വിസ്തൃതി അല്പം ഒന്ന് വർദ്ധിപ്പിക്കുകയും, അല്ലേ, എല്ലാവരെയും ക്ഷണിച്ചു, ഇനിയും ബാക്കി സ്ഥലമുണ്ട്, ഒരുകൂടെ വന്നോട്ടെ, നമ്മുടെ പള്ളി ഒന്ന് തുറന്നിടാനും അവിടെ വരുന്ന ആളുകൾക്കൊന്ന് വരാനും, നമ്മുടെ ഈവനിങ് സെഷൻസ്, എക്സ്ട്രാ ക്ലാസ്സസ്, നമുക്കെല്ലാം ബിൽഡിങ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ആർക്കെങ്കിലൊക്കെ വരുന്ന, വൈകിട്ട് വരുന്നവർക്ക് ഒരു ട്യൂഷൻ കൊടുക്കാനോ ഇച്ചിരി ഭക്ഷണം കൊടുക്കാനോ, അപ്പോൾ ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും അവരോട് അവർക്ക് ബൈബിൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് പ്രൊവിഷൻസ് ഉണ്ട്, പലയിടത്തും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട് ചെയ്യാനൊക്കെ, നമ്മുടെ പ്രോഗ്രാംസിന് മറ്റുള്ളവരെ വിളിക്കാനും അവരുമായിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കാനും അതൊക്കെ സാധിക്കുന്ന ഡയലോഗ് ഓഫ് ദ ഹെഡ്, അവർക്കൊരു ഒരു ലീഡർഷിപ്പ്, ഒരു മെൻ്റൽ റീച്ച് ഔട്ട് ടു ദ അതർ കമ്മ്യൂണിറ്റീസ്. അതുപോലെ തന്നെ ഡയലോഗ് ഓഫ് ദ ഹാൻഡ്സ് പോസിബിൾ ആണ്. വി ഓൾ വർക്ക് ടുഗെദർ ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ഇൻ വിച്ച് വി മസ്റ്റ് ഓൾ ലിവ് ടുഗെദർ. അതിൽ ഫിലാന്ത്രോഫിക് വർക്ക്സ്, ചാരിറ്റബിൾ വർക്ക്സ്, ഇതൊക്കെ അവിടെ ചെയ്യാനൊക്കും. അതുപോലെ തന്നെ എ ഡയലോഗ് ഓഫ് ദ ഹാർട്ട്, വി ഷെയർ ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഇമോഷൻസ് ഓഫ് ദോസ് ഡിഫറെൻറ്റ് ഫ്രം അസ്. മറ്റുള്ളവരുടെ ഒരു നൊമ്പരോ പ്രയാസോ ഇവിടെയൊക്കെ കൗൺസിലിങ്ങിൻ്റെ കാര്യമോ ഒക്കെ പറഞ്ഞു. നമ്മുടെ ഓഫീസിൽ ഞാൻ ആത്മാർത്ഥമായിട്ടും ചോദിക്കുക, എന്നോടും കൂടെ ചേർത്ത് ചോദിക്കുക, നമുക്കെല്ലാം ഏറ്റവും മിനിമം ഒരു ഓഫീസെങ്കിലും ഉണ്ട്. നമ്മുടെ പാരിഷിൻ്റെ ഒരു ഓഫീസുണ്ട്, എല്ലാ വികാരിമാർക്കും ഒരു ഓഫീസുണ്ട്, നമ്മൾ തന്നെ സ്കൂളിൽ പോയിരിക്കുമ്പം അവിടെ നമുക്ക് ഓഫീസുണ്ട്. നമ്മുടെ ഓഫീസിൽ ഒരഗതിക്ക്, ഒരു പരദേശിക്ക്, ഒരു ഒന്നുമില്ലാത്തവന് കയറി വരാനുള്ള അക്സസിബിലിറ്റി ഉണ്ടോ? അവൻ വന്നാൽ അവനെ ഒന്ന് ആദരിക്കാൻ അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? നമ്മളൊന്ന് അവൈലബിൾ ആകാറുണ്ടോ? ഇപ്പോൾ ഓഫീസ് സ്ഥലത്തിരിക്കുകയും വേണ്ട, നമ്മുടെ ഫോണിലായാലും മതി. ഒരുപാട് നമ്മൾ ഇതൊക്കെ പറയും, പക്ഷെ മറുവശത്ത് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയാൽ നമ്മളൊന്ന് തിരിച്ചു വിളിക്കുമോ, അല്ലെങ്കിൽ ഫോണൊന്ന് എടുക്കുമോ, അവരോടൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ? ഞാൻ ചില മോഡൽസൊക്കെ ഒന്ന് ഓർക്കുക. ഞാൻ ഇന്നും അച്ഛന്മാരോട് 4 മണിക്ക് പറഞ്ഞൊരു ഉദാഹരണം ജസ്റ്റ് പറയാണ്. അപ്പോൾ ഇന്ന് യുവാനിയോസ് തിരുമനസ്സുകൊണ്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത്, അന്ന് ഭദ്രാസനം ഡെവലപ്പ് ചെയ്യാനും സ്ഥാപനം എല്ലാം ആയിട്ട് തിരുമേനി ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ഒരുപാട് യുവസ്ട്രിപ്പുകളും ഒക്കെ തിരുമേനിക്കുണ്ടായിരുന്നു. ആ കാലത്തൊന്നും തിരുമേനി ആദ്യം അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല. ഇസ് എ ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺ, പ്രത്യേകതകളുള്ള ആളാണ്, എന്നാൽ അത്രയും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അവസാനത്തെ ഒരു 6-7 വർഷം തിരുമേനി യാത്ര കുറച്ചു, ഒരു പർണാശ്രമത്തിൽ ഇരിപ്പായി, അവിടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. വല്ലാത്തൊരു അട്രാക്ഷനാണ്. ആളുകളൊക്കെ ഇത് സ്ഥലമൊന്നും പറയുന്നില്ലെങ്കിൽ ഞാനും കൂടി ഇരുന്ന ഒരു ഇടവഴിയല്ലേ, സ്ഥലം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ചിക്കാഗോയിൽ ഞാനും സൊറാപ്പിൻ തിരുമേനി ഒക്കെ ഇരുന്ന ഒരു ഇടവഴിയല്ലേ. അവിടെ ചുമ്മാ തെക്ക് വടക്ക് നടന്ന് ആരും പറഞ്ഞാൽ കേൾക്കാതെ കറങ്ങി നടന്നിരുന്നൊരു പയ്യൻ, അവനുണ്ട് ഞാലിയാകുടി ദേവാലയിൽ എല്ലാ യാമ പ്രാർത്ഥനയും നടത്തി അവിടെ നിൽക്കുന്നു. അവനോട് ചോദിച്ച് പറഞ്ഞു, അവൻ 3 മാസമായിട്ട് അവിടെ നിൽക്കുക, അവിടെ അവൻ പള്ളിക്ക് എറർ പോലും ഇല്ല. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു അട്രാക്ഷൻ. അതുപോലെ മൈലപ്ര റംബാച്ചൻ്റെ കാലത്ത് നമുക്കറിയാം. ഇപ്പം നമുക്കങ്ങനെ അങ്ങനെ പറയാൻ ആരെങ്കിലും ഉണ്ടോ? കുറ്റപ്പെടുത്തുമല്ല. അതുകൊണ്ട് ആ വിധത്തിൽ നമുക്കൊരു ഒരു ഒരു നമുക്ക് ഓരോരുത്തർക്കും ഓരോ യൂണിറ്റ്സ് ഉണ്ടാക്കാൻ നോക്കും. മദർ തെരേസ അടുത്ത ദിവസം വിശദമായിട്ട് പ്രഖ്യാപിക്കാനൊക്കെ പോവുക കത്തോലിക്കാ സഭ. ഞാൻ പറയാൻ വരുന്ന അതല്ല. അവരൊരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വന്നതാണ്.
അവരതിൻ്റെ ആ ബൗണ്ടറീസൊക്കെ പൊട്ടിച്ച് ഒരു വെളിയിലിറങ്ങി ആളുകളെ കാണാൻ തുടങ്ങി. 10,000 ഫോളോവേഴ്സാണ് അവരെ അനുഗമിക്കാൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും ഒരു ഒരു ഇൻ്റർഫെയ്ത്ത് ഡയലോഗിൻ്റെ ഓർത്തഡോക്സ് മോഡലായിട്ട് മാറണം. അതിനുള്ളൊരു ഒരു 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 ചലഞ്ച് എനിക്കും സാധിച്ചിട്ടില്ല. പക്ഷേ ആ വിധത്തിൽ അല്ല, നമുക്ക് വേറെ ഞാൻ പറയുകയാണെങ്കിൽ സത്യത്തിൽ ഒരു ബൗണ്ടറിയും നമുക്കില്ല. ബിയോണ്ട് ദ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബൗണ്ടറിയും സത്യത്തിൽ ഇറ്റ്സ് ഗുഡ്, ആശയത്തിന് വേണ്ടി നല്ലൊരു തീമാണ്. പക്ഷേ നമ്മൾ ഒരു ബൗണ്ടറിയും വെച്ചിട്ടില്ല. ഉണ്ടോ നമ്മുടെ ആരാധനാലയങ്ങളിൽ വേറെ ആരും കയറരുത് നമ്മൾ പറഞ്ഞിട്ടില്ല. ബഹലേക്ക് കയറുമ്പോൾ അതിനുള്ള ചില റെസ്ട്രിക്ഷൻസും അത് നമ്മുടെ കനോനിക്കലി ഉള്ള നമ്മുടെ ചില കാര്യങ്ങളുണ്ട്. ബാക്കി എല്ലായിടത്തും എല്ലാവർക്കും വരാം, എല്ലാവരെയും ആദരിക്കാം, എല്ലാവരെയും ബഹുമാനിക്കാം. ആരും നമ്മൾ അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒരു ഹിൻഡ്രൻസസും വെച്ചിട്ടില്ല. പക്ഷേ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത് ഒരു റിലീജിയസ് ക്ലബ്ബ് പോലെയുള്ളൊരു പരിപാടിയേ ഉള്ളൂ. അറിയാം നമ്മുടെ ആളുകളെ വന്ന് അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തണം, കാര്യങ്ങളൊക്കെ അവർക്കൊരു പുതിയ മോട്ടിവേഷൻ കൊടുക്കാനും പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നുമില്ല. മറ്റ് സഭകളുടെ ഒന്ന് ഉദാഹരണങ്ങൾ പറയുന്നതിനോട് എനിക്ക് സത്യത്തിൽ വലിയ യോജിപ്പില്ല. എന്നാലും ഒരച്ഛൻ ഒരു ക്രിസ്മസിനെ ഒരു പള്ളിയിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നൊരച്ഛനാണ്, ഒരച്ഛൻ ക്രിസ്മസിന് പറഞ്ഞു എനിക്കൊരു പ്രൊജക്റ്റുണ്ട്, ജനുവരി 1 കുർബാന കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു യാത്ര തുടങ്ങുകയാണ്, നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് വരാം. ആദ്യം കിട്ടുന്ന ട്രെയിനിൽ കയറും, മെട്രോ ട്രെയിനിൽ കയറും, അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ആദ്യം കിട്ടുന്ന ബസ്സിൽ കയറും, അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് സാധിക്കുന്നിടത്തോളം നടക്കും. ആരെങ്കിലും എന്നെ റിസീവ് ചെയ്താൽ അവരുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ച് അവരുമായിട്ട് സംസാരിച്ച് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങും. ഞാൻ കുറേ നാൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. നിങ്ങളും തുടർന്നുള്ള ദിവസം പ്രാർത്ഥിക്കണം, നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ വരണം. അതിന്നൊരു വലിയ മിഷൻ പ്രൊജക്റ്റായിട്ട് ആ മിഷനിൽ നിന്ന് 4 ആ സഭയിൽ നിന്ന് വൈദികരായി കഴിഞ്ഞു. പ്രഥമ സഭയിലെ ബോംബെയിൽ നടന്നൊരു സംഭവം ഞാനീ പറയുന്നത്, ബോർവില്ലി ഇടവേൽ നടന്ന ഡേവിഡൊക്കെ താമസിക്കുന്ന ആ എന്നോട് ചേർന്നുള്ള ആ പള്ളിയിൽ നിന്ന് ഉണ്ടായൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു മറ്റൊരു വഴി, അത് നമ്മൾ വ്യക്തിപരമായിട്ട് തിരഞ്ഞെടുത്താൽ, ഞാൻ തുറന്നു പറയുന്നു, 200 ചില്ലാൻ അച്ഛന്മാരിവിടെയുണ്ട്, ഞങ്ങൾ പറഞ്ഞ് നിർബന്ധിച്ചൊരു പ്രോജക്റ്റ് ഇട്ട് അച്ഛ അവിടെ പോയോ ചെയ്തോ എന്നൊക്കെ പറഞ്ഞാറ്റൊന്നും ഒന്നും നടക്കുകയില്ല. ഒരുപക്ഷെ ഞങ്ങളെക്കൂടെ അനുസരിക്കാത്ത രീതിയിൽ അവിടുത്തെ വേല നിങ്ങൾ വല്ലതും ചെയ്തു തുടങ്ങിയെങ്കിൽ അതിനെ സപ്പോർട്ട് കിട്ടുമ്പോൾ ഞങ്ങളും കൂടെ ഓടി വരും. അതേ ഉള്ളൂ, മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഞങ്ങൾ പോയിട്ട് അച്ഛ അതുകൊണ്ട് ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നു, അച്ഛൻ അവിടെ പോയിട്ട് മിഷൻ ചെയ്തു, ഞാൻ മാസം മാസത്തിന് രൂപ അയച്ചു തരാം, ഒന്നും നടക്കുകയില്ല. ഇൻ്റർഫെയ്ത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ആവശ്യമില്ലാത്ത എക്സാജറേഷൻസ് ഒന്നും ആവശ്യമില്ല. മറിച്ച് ട്രൈ ടു ബി എ ഗുഡ് മോഡൽ. ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. ഡയലോഗ് ഓഫ് ദ ഹെഡ്, ഡയലോഗ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഡയലോഗ് ഓഫ് ദ ഹാർട്ട്, ഇത് മൂന്നും തമ്മിൽ വലിയ ഒത്തിരി കമ്പാർട്ട്മെൻ്റലൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് അപ്രോച്ചബിൾ ആകുക, ഒന്ന് അക്കോമഡേറ്റീവ് ആകുക, ഇച്ചിരി സ്നേഹവും കരുണയും കരുതലും ഒക്കെ കൊടുക്കാൻ പറ്റുക. അന്നേരം അവർക്ക് മനസ്സിലാവും എന്താ ഈ കറുത്ത വകുപ്പായി, എന്ത് ഇവരെ ഇത്, എന്തോ ഇത് വകുപ്പ്. അടുത്ത് നമ്മുടെ അടുത്ത് വരും, നമ്മുടെ അടുത്ത് വരും, നമ്മളോടൊപ്പം പ്രാർത്ഥിക്കും. നമ്മുടെ പല പള്ളികളിലും അതുപോലെ, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ സ്റ്റാഫ് ഒരുപാട് പേരെ, എന്ന് നമ്മുടെ സ്കൂളിൽ വന്ന് വർക്ക് ചെയ്യുന്നവരെ, അവർക്ക് മാതാവ് പ്രിയപ്പെട്ടതാണ്, അവർക്ക് തോമസ് ലീഗ പ്രിയപ്പെട്ടതാണ്, പരിമലത്തിരുമേനി അവർക്ക് പ്രിയപ്പെട്ടതാണ്, അവരുടെ എല്ലാ ഇൻ്റർസെഷൻ അവരെടുക്കുന്നുണ്ട്. അവരിടയ്ക്ക് വന്ന് ചോദിക്കുകയും ചെയ്യും, ഞങ്ങൾ ക്രിസ്ത്യാനിയാവട്ടെ, എന്നിട്ട് പിന്നെ അവർ പറയും ഇല്ല അത് ഒരു പ്രശ്നമുണ്ടാക്കും സമൂഹത്തിലെ. യുനോ വാട്ട്, നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ പറയുമ്പോൾ നമ്മൾ 2 എന്നും ഒക്കെ പറയും, ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. എനിക്ക് പറയാനുള്ളത്, ഒരു 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 അറ്റ്ലീസ്റ്റ് ഇൻ മൈൻഡ് ഇൻ തിങ്കിങ് പ്രോസസ്, ക്രൈസ്റ്റ് ഈസ് വെൽ ഓണേഡ് ഇൻ ഇന്ത്യ, അൺഡൗട്ടഡ്ലി. മറ്റ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, പലയിടത്തും
98% ക്രിസ്ത്യൻസ് എന്ന് പറയുന്നിടത്ത് യേശു ക്രിസ്തു ആരാ, എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ പറയാനറിയാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ യൂറോപ്പിലുണ്ട്, ജർമ്മനിയിലുണ്ട്. യേശു ക്രിസ്തു എവിടത്തുകാരനാന്ന് ചോദിച്ചപ്പോൾ ജർമ്മൻകാരനല്ല എന്ന് പറഞ്ഞ പിള്ളേരുണ്ട്. കാരണം ദർ ഇസ് നോ സൺഡേ സ്കൂൾ, ദർ ഇസ് നോ റിലീജിയസ് എഡ്യൂക്കേഷൻ. വേർ ഇസ് ഇൻ അവർ സ്കൂൾ സിസ്റ്റം വി കൻ ടീച്ച് അതേഴ്സ് ക്രിസ്ത്യാനിറ്റി. നമ്മുടെ മോറൽ ക്ലാസ്സസിൽ ഒക്കെ ഈ ഒരു ഇൻട്രാക്ഷൻ, ഒരു ഇന്റർഫെയ്ത്ത് ഇൻട്രാക്ഷൻ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അതിന് ഞാൻ എനിക്കൊരു പേപ്പറൊക്കെ തയ്യാറാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ഇന്റർഫെയ്ത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അക്ബർ മുതലുള്ളൊരു കാലഘട്ടമെങ്കിലും ഒരു ഇന്റർഫെയ്ത്ത്, അതിന് പറ്റിയൊരു അക്കോമഡേറ്റീവ് നേച്ചർ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് അമേരിക്കയിൽ പോയി വിളിച്ചപ്പോൾ മറ്റ് കമ്മ്യൂണിറ്റിയെ ഉൾക്കൊള്ളുവാനുള്ളൊരു, ഇങ്ങനെ ഒത്തിരി, പിന്നെ അവിടെ മുതൽ ഇന്ന് വരെയുള്ള ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ നോട്ട് ഇതിൻ്റെ ഭാവിയിലേക്കുള്ള അതിലേക്കൊരു പേപ്പറായിട്ട് ഞാൻ കൊടുത്തുള്ള ഭാഗങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. എനിക്ക് പറയാനുള്ള ജസ്റ്റ് രണ്ട് കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് ലഭിച്ചിരിക്കുന്ന സമയത്തിനകത്ത്. അതിലൊന്ന്, ഈ റിലിജ്യൻ എന്ന് പറയുന്നത് തന്നെ ഇന്ന് ഘടന മാറിക്കൊണ്ടിരിക്കുന്നു. സംസ്കാരത്തെ അതിൻ്റെ ഉത്തമ നിലയിൽ നിലനിർത്തുകയാണ് റിലിജ്യൻ്റെ ദൗത്യമെങ്കിൽ ഇന്ന് സംസ്കാരത്തെ അധപ്പതിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടേക്ക് കൂടെ ഇറങ്ങിച്ചെന്ന് അവിടെ രൂപാന്തരം വരുത്താനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. ഉദാഹരണത്തിന്, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ ഒരു ആസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമസ്കാരങ്ങളും യാമപ്രാർത്ഥനകളും നോമ്പ് നമസ്കാരാദികളും ഒക്കെ ഭവനത്തിൽ വളരെ കർശനമായിട്ട് ചിട്ടയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു 10, 25, 30 വർഷം കൊണ്ട് മാക്സിമം ഒരു 3 decades ഇതിലെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ അതിന് ഒരു ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞു, ബാക്കി നമുക്ക് ചിന്തിക്കാൻ നോക്കും. ഇവിടെ ഈ ചാനലുകളെല്ലാം വന്നു, സീരിയല് മറ്റേത് മറിച്ച് അങ്ങനെയുള്ള കുറേ ഉണ്ട്, അതൊരു വഴിക്കൂടെ പോകുന്നു. വേറൊരു വഴിക്ക് ന്യൂസ് ചാനൽസ്, അതിങ്ങനെ എപ്പോഴും ബ്രേക്കിംഗ് ന്യൂസുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ബ്രേക്കിംഗ് ന്യൂസ്, VS നേരിട്ട് പദവി, ബ്രേക്കിംഗ് ന്യൂസ്, സരിത പുതുപ്പള്ളി കൂടെ പോയി. നമുക്കിത് ജനത്തെ ഒന്ന്, മക്കളെ ഇതല്ല ബ്രേക്കിംഗ് ന്യൂസ് എന്നൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ? കഴിഞ്ഞ ദിവസം തിരുവേണി, ക്ഷമിക്കണം, അത് ഒരു പള്ളിയുടെ മാത്രമല്ല ഒരു ക്രോസെക്ഷൻ ഞാൻ പറയുന്നു എന്നുള്ളേ ഉള്ളൂ, ജനക്പുരി പള്ളിയിലെ ഞാൻ കുർബാനയില്ല. അപ്പോൾ അവിടെ ബൈ ചാൻസ് പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. ഞാൻ ചോദിച്ചു, അയാം മലാല വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? 10,500 പേരിരിക്കുന്ന ഒരു, പറയാനുള്ള കാരണം ഇതാണ്, അവരെ സമാജക്കാരെ കർക്കിടമാസം July 15 മുതൽ August 15 വരെ വായനാ മാസമായിട്ട് വെച്ച് അവർക്ക് സമ്മാനം കൊടുക്കുമായിരുന്നു. അപ്പോൾ യുവജന പ്രസ്ഥാനക്കാരും തീരുമാനിച്ചു പുസ്തകങ്ങൾ വായിക്കുക, ബൈബിളൊന്നും നിർബന്ധമില്ല, പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ അവർക്കൊരു സമ്മാനം കൊടുത്തു. അപ്പോൾ ആ സമയത്താണ് ഞാനിതൊന്ന് പറഞ്ഞത്. ചോദിച്ചപ്പോൾ, അയാൾ മലാലി ആയാലും കുഴപ്പമില്ല, അയാം വാട്ടർ ഹൂവർ ആയാലും കുഴപ്പമില്ല, പലർക്ക് ഈ സംഭവം അറിയത്തു പോലുമില്ല. അപ്പോൾ ഒരു ടീച്ചർ, പ്ലസ് ടു അധ്യാപികയാണെന്ന് എനിക്ക് മനസ്സിലായത്, ആ ഡോക്യുമെൻ്ററി മൂവിയൊക്കെ എടുത്ത റിറ്റുവിൻ്റെ മറ്റൊരു മമ്മി, അവർ പറഞ്ഞു ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഐ ബിലീവ്, പക്ഷെ കഴിഞ്ഞിട്ട് ഞാനൊരു ബുക്ക് സമ്മാനം തരാം, പക്ഷെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അവർ വന്നപ്പം ഞാൻ ഒന്നിട്ട് ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ അവരെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാനൊരു എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വായിക്കാൻ, ആളുകളോട് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നമ്മളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? ക്ലാസിക്സ് വായിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഉൾപ്പെടെ. രണ്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന എത്ര പേരുണ്ട്? അതിന് പകരമാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അരമനയിൽ DD മലയാളം മാത്രം മതി, പിന്നെ ഗുജറാത്തി ചാനലും മതി എന്ന് പറഞ്ഞിരിക്കുക, കാരണം ഒന്നും കാശ് കൊടുക്കാതെ രക്ഷപ്പെടാം. DD മലയാളത്തിൽ അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ, വാർത്തയൊക്കെ, നല്ല പ്രോഗ്രാംസ്. മറ്റേ എന്താ, മുഴുവൻ നേരം ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ചാനൽ ചർച്ചകൾ. ഞാൻ ചോദിക്കട്ടെ, വാട്ട്, നമുക്ക് എന്താ പ്രയോജനം? മാണി ഏതിലെ പോയാലും
നമ്മുടെ സമയം നഷ്ടപ്പെടാമെന്നല്ലാതെ നമുക്ക് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഞാനിത് കോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല, ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. അത് പേഴ്സണൽ പരാമർശമായോ എനിക്ക്, നിങ്ങളത് ഇത് ഫോളോ ചെയ്യല്ലേ. ഞാനൊരു തവണ ബോംബെ എയർപോർട്ടിൽ നിന്ന് കൊച്ചിക്ക് പോകാനായിട്ടിരിക്കുകയാണ്. എയർ ഇന്ത്യയാണ്, ഫ്ലൈറ്റ് ഡിലേഡാണ്. അങ്ങനെ ഇരുന്ന നേരത്ത് എനിക്ക് ഒരു മണിക്കൂറോളം ലേറ്റായി. ആ നേരത്ത് പെട്ടെന്ന് ഒരാൾ ഓടിക്കേറി വരുന്നുണ്ട്. അപ്പം ജോസ് കെ മാണിയാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, പത്രത്തിലേക്ക് എപ്പോഴും കാണും, ഞാൻ നേരിട്ടതിന് മുമ്പ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചാടി എഴുന്നേറ്റ്, ഇനി നമ്മൾ അങ്ങോട്ട് ആദരിച്ചിരുന്ന ഒരു എം പി അല്ലേ, പുള്ളി അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്തേയില്ല. പുള്ളി ഫ്ലൈറ്റിൽ കയറി, അതിൻ്റെ പുറകെ ബാക്കിയുള്ളവരും കയറി ഫ്ലൈറ്റ് വിട്ടു. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ സംശയം, ഈ പുള്ളി വരുന്നു എന്ന് പറഞ്ഞിട്ട് എയർ ഇന്ത്യ ആയതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആക്കിയതായിരിക്കാം വി ഐ പിയുടെ വരവിന് വേണ്ടി. അകത്ത് കയറിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിപ്പുണ്ട്, പോയി. അപ്പം ഞാൻ ഒന്നുകൂടെ വിചാരിച്ചു, നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന്. പുള്ളി അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഞാൻ ചോദിച്ചത്, ഏത് ക്രിസ്ത്യാനിറ്റിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നേ? എന്നാൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ തല വരുമായിരിക്കും. കുമ്മനൻ രാജശേഖരനും പി ശിവദാസനോ അങ്ങോട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ച നല്ല നീളമുള്ള പുള്ളിയുണ്ട്, ഒരു തവണ ബോംബെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. രണ്ടുപേരും നോ എക്സാജറേഷൻ വളഞ്ഞ് കാലയെ തൊടാൻ നോക്കി, ഞാനിപ്പോൾ പിടിച്ചേൽപ്പിച്ചു. വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചു, സ്നേഹം പങ്കുവെച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയമൊന്നും പറയുകയല്ല, അങ്ങനെ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ആ വിധത്തിൽ ചോദ്യം ചോദിക്കരുത്, അതല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞത്, ഈ സംസ്കാരം പഠിക്കുന്നതും മതവും തമ്മിലൊരു ബന്ധവുമില്ല. ഇനി അഥവാ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും, കുറച്ചുകൂടെ സംസ്കാരം കാണിക്കുന്നത് ഹിന്ദുമതമാണ്. പറയുന്നതിൽ എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല, പോട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് റൂംസ് നമുക്കുണ്ട്, നമുക്ക് സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുക. ഇവിടെ ജനങ്ങളോട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും. എവിടെയാണ് നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് കൾച്ചർ എന്ന് എവിടെയാണ് നിൽക്കുന്നേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത്, ഇതിലൊക്കെ നമുക്ക് സുന്ദരമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെവിടെ പോയിരിക്കുക? ഒടുവിൽ നമ്മളെ വരിക്ക് അല്ലേ. അപ്പോൾ നമ്മൾ പറയും, നമ്മളെ ഞങ്ങളാരും നിൽക്കുന്നില്ല, നമ്മുടെ ജനം നിൽക്കുന്നുണ്ടോ? അവരെ വരിയിൽ കൊണ്ടു നിർത്തുന്ന അത്രയൊരു സാംസ്കാരിക അധപ്പതനത്തിലേക്ക് അവിടെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കാം. ഓരോ കാര്യങ്ങളും എടുത്തു, നമ്മുടെ പള്ളിക്കകത്തേക്ക് തന്നെ ഒന്ന് വന്നാൽ മതി. ഞാനിതിനെല്ലാം ഫെയ്ത്തിൻ്റെ ഇൻ്റർഫെയ്ത്തിൻ്റെ കാര്യങ്ങളായിട്ടാണ് കാണുന്നത്, നമ്മുടെ റിലിജൻ്റെ പുതിയ മുഖങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് മൈക്കില്ലാതെ നമുക്ക് വല്ല റിലിജനും നടക്കും. നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന പലരും മൈക്കിനെ പേടിച്ച് വരാതിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവും. ഇറ്റ്സ് എ റിയാലിറ്റി. അത് വായിക്കകത്തേക്ക് അങ്ങോട്ട് വെച്ച് അട്ടിച്ചങ്ങോട്ട് തകർത്ത് മനുഷ്യൻ്റെ ചെവിക്കല്ല് പൊട്ടിച്ചെങ്കിലേ അച്ഛന്മാർക്കും മെത്രന്മാർക്കും ഒരു സമാധാനം വരത്തുള്ളൂ. എന്നാലും മെത്രന്മാരെ ഒന്നിച്ച് പരുവലപ്പള്ളിയിലൊക്കെ ഒരു നമസ്കരിക്കാറുണ്ടെങ്കിൽ ബഹുവിശേഷമായി. കഴിഞ്ഞ ഞായറാഴ്ചയുമായിട്ട് ഞാൻ അനുഭവിച്ചതാണ്. അച്ഛന്മാരും എല്ലാം കണക്കാണ്. ഞാൻ പറഞ്ഞത്, അവിടെ ഒരു റിലിജിയൻ ഉണ്ട് അതിനകത്ത്. നമ്മൾ പള്ളിയിൽ വരുന്നത് ഇച്ചിരി ഒരു മനസമാധാനം കിട്ടാനാണ്. ഇന്ന് പുതിയ കൾച്ചർ, പുതിയ റിലിജിയൻ ആ മനസമാധാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തിരിച്ചു വരുമ്പോൾ നമുക്ക് സാധിക്കും. വിവരമുള്ളവരാരും പള്ളി വരത്തില്ല, ഞാൻ പറയുന്നത് ക്ഷമിക്കണം. ബോധമുള്ളവരെ, ഇച്ചിരി സൈലൻസ് ആഗ്രഹിക്കുന്നവരെ ഇപ്പോൾ പള്ളി വരുന്നില്ല. നേരത്തെ ഇവിടെ പറഞ്ഞു, കുർബാന അങ്ങോട്ട് കഴിയുന്നതിന് മുമ്പ് വീണ്ടും ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അതിൽ വേറൊരു സംഭവം കൂടെയുണ്ട്. ഒരു നാലഞ്ച് അച്ഛന്മാരുന്നു, അല്ലെങ്കിൽ എത്ര അച്ഛന്മാർ കുർബാനമെല്ലാം പോകുമ്പോൾ മിക്കവാറൊക്കെ രണ്ട് മൂന്ന് അച്ഛന്മാരവിടെ കാണും. ഇത്രയും പേരവിടെ നിന്നാലും ആരോടും ഒന്നും ചോദിക്കാതെ, അച്ഛന്മാരാണെങ്കിൽ ബാറക്കുമോർ പറയും, കപ്പിയാർക്ക് അത് വേണ്ട, ശുശ്രൂഷക്കാർ പിള്ളേർക്ക് ബാറക്കുമോർ വേണ്ട, കുർബാന ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടുകുത്തുന്നതിന് മുമ്പ് അവിടെ നിൽക്കുന്ന ഒരുത്തൻ, അച്ഛന്മാരൊക്കെ അവിടെ നിൽക്കായിരിക്കും, അവരെല്ലാം സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നവൻ്റെ, അല്ലെങ്കിൽ 23-ാം സങ്കീർത്തനം, കുർബാന അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന, കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന,
ഈ എല്ലാ പ്രാർത്ഥനയും ആ തക്സയിലുണ്ട്. കുർബാന അനുഭവിച്ച് നന്ദി പറഞ്ഞു, ഒരു നന്ദി പറഞ്ഞു, വീണ്ടും ഒരു നന്ദി ഹൂത്തവുമായിട്ട് ചൊല്ലി ബെനഡിക്ഷൻ കഴിഞ്ഞു. ഈ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ശാന്തമായിട്ട് നിൽക്കേണ്ടതാണ്. ആ നേരത്ത് കർത്താവേ അവിടുന്ന് ഭക്ഷിക്കാൻ തന്നല്ലോ, കുടിക്കാൻ തന്നല്ലോ, എന്തോ ഈ കാണിക്കുന്നേ, ആരെ ഇത് പഠിപ്പിച്ചേ അങ്ങനത്തത്? അങ്ങനെ ഞാനൊരു ഉദാഹരണം പറയുന്നുള്ളൂ. അങ്ങനത്തെ ഒത്തിരി കുലിമാലികളുണ്ട്. രണ്ട് കൗമ നടക്കുമ്പോൾ ഗുരുസ്വാമി പലപ്പോഴും പറയാറുണ്ട്, സെമിനാരികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പള്ളികളിൽ ചെന്നാൽ ഇത് തന്നെ. ഒന്നാമത് അച്ഛന്മാർ ഊസോയ കൊടുക്കാൻ നിൽക്കും, അത് നമ്മുടെ മറ്റൊരു രോഗം. ഞായറാഴ്ച രാവിലെ എത്ര പേരുടെ തലയ്ക്കാണ് പിടിക്കണ്ടേ, എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. കൗൺസിലിങ്ങും ഇല്ല, ഉപസാരവും ഇല്ല, എല്ലാവരും രാവിലെ വന്ന് എങ്ങനെയാ അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പം കപ്പേരന്മാരെ പിന്നെ ശുശ്രൂഷക്കാരെ പിന്നെ ലീഡ് ചെയ്യുന്നേ, അവന് ഈ രണ്ട് അവന് കിട്ടിയൊരു ചാൻസ് അല്ലേ, രണ്ട് കൗമി നീട്ടി അങ്ങ് പിടിപ്പിക്കും. ദൈവമേ നീ പരിശുദ്ധനാണ്. അവസാനം ഇതെല്ലാം കഴിയുമ്പം പിന്നെ വെളു നിറഞ്ഞൊരു ശബ്ദമല്ലാതെ നേരമില്ല, വഴമ വായിക്കാനും നേരമില്ല, തിരുമേനി പറഞ്ഞ മാതിരി കുർബാനയ്ക്ക് മുമ്പ് അഞ്ച് മിനിറ്റ് ശാന്തമായിട്ട് ഇരിക്കാനും നേരമില്ല. അപ്പോഴേക്കും മറ്റവൻ തുടങ്ങും, അവിടുന്ന് അല്ലേ തട്ടാൻ തുടങ്ങും. വെളുവീൻ താട്ടിൽ വസിക്കും പുണ്യനിതേ പരിശുദ്ധ മൂട്ടുന്നു കരുണാനിധിയെ, അല്ലേ അത് കഴിഞ്ഞ ദിവസം കേട്ടു. മറിയാമിൻ മൂട്ടിൽ പരിലാളിതനായി, ഇതൊരു റിലീജിയൻ്റെ പ്രശ്നമാണ്. ഞാൻ തമാശ പറയല്ല, ഇത് പറയാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കിയത് കുറേ പേരെങ്കിലും പറയും, എൻ്റെ സഹോദരങ്ങളും ഗുരുക്കന്മാരും അവർ ഉൾപ്പെടെ പറയും. ഇയാൾക്ക് പറയാനുള്ളതൊക്കെ പറയാൻ ഇതൊരു വേദിയാക്കി, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കൂട്ടിക്കും. പക്ഷെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണ്ടേ, കാരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ, നാലാം നിറമൊക്കെ അതായിരിക്കാം, അത് വേണമെങ്കിൽ കരുണ നിറഞ്ഞവനെ പുനരുദ്ധാന, അങ്ങനെയും ചൊല്ലാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അർത്ഥം നഷ്ടപ്പെടുന്ന അല്ലേ, അതുപോലെ വേറൊന്ന് കഷ്ടത്തിന് കാഷ്ടമെന്ന് പറഞ്ഞ അർത്ഥം മാറിയോ? ദീർഘവും ഹ്രസ്വമൊക്കെ ഒന്ന് നോക്കണ്ടേ? അത് പ്രത്യേകിച്ച് മലയാളത്തിലാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഉഴപ്പുന്നത്. അതുകൊണ്ടും ഭാഷ അറിയുന്നവൻ അവനും പള്ളി വരത്തില്ല, മൈക്കിനെ പേടിക്കുന്നവൻ അവൻ പള്ളി വരത്തില്ല. പിന്നെ കുറച്ച് പേര് പള്ളി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നോവലിൽ പറയുന്നുണ്ട്, റോണി എന്ന് പറയുന്നൊരു കഥാപാത്രം പറയുന്നുണ്ട്, അപ്പനും അമ്മയും പള്ളി പോകാറുണ്ടായിരുന്നു, ഞാനും പോകുന്നു, ഞാനതിനെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല, പല അനുഗ്രഹം കിട്ടുന്നതും കിട്ടിക്കോട്ടെ. ഇതൊരു നമ്മുടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ടുള്ളത് കൊണ്ട് പള്ളി പോകുന്നവരുണ്ട്. പിന്നെ കുറച്ച് അനുഗ്രഹം പിടിച്ചു വാങ്ങാം, ദാറ്റ്സ് ഗുഡ്, അവരെങ്കിലും വരുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ നമുക്കിതിനെ ആ വിധത്തിൽ ഒന്ന് മാറ്റുവാൻ, ചിന്തിക്കുവാൻ, ഇച്ചിരി കോമൺ സെൻസ് ഈ കാര്യങ്ങളിൽ ഉപയോഗിക്കുവാൻ ഒക്കെ സാധിക്കുമോ എന്ന് ചിന്തിക്കാൻ കഴിയണം. ഒന്ന് ബൗണ്ടറിക്കകത്ത് ഒരുക്കണം, അപ്പോൾ കുളം ആദ്യം നിറയണം. പുറത്തേക്ക് തൂകുന്നത് ഓർത്തഡോക്സ് പള്ളിയിൽ പോയാൽ നമുക്കൊരു അനുഗ്രഹം കിട്ടും, അവിടെ ചെന്നാൽ നമുക്കൊരു ഒരു ഹെൽപ്പ് കിട്ടും, ഒരു കൗൺസിലിംഗ് കിട്ടും, ഒരു പീസ്ഫുൾനെസ് കിട്ടും. അതിനെ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് മതങ്ങളോട് സംവദിക്കുവാൻ, മറ്റ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റീസിനോട് സംവദിക്കുവാൻ, അവരുടെ ആദരവ് പിടിച്ചു പറ്റുവാൻ ഒക്കെ നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന പോലെ മറ്റൊരു പാഴ്സി മതം പോലെയോ ജൈനമതം പോലെയോ ഒക്കെ നമ്മളിങ്ങനെ എരിഞ്ഞെരിഞ്ഞ് ഇല്ലാതാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ.